നമസ്കാരം. കോവിഡ് രോഗബാധയുള്ള യു കെ സ്വദേശിയായ യാത്രക്കാരൻ കയറാനെത്തിയ വിമാനം ഇവരുടെ സംഘത്തെ ഒഴിവാക്കി ബാക്കി യാത്രക്കാരുമായി യാത്ര തിരിച്ചുവെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാവിലെ 9:20 ഈ വിമാനം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നത്. കോവിഡ് രോഗബാധിതനായ യാത്രക്കാരനെ കണ്ടെത്തിയതിനെ തുടർന്ന് എന്നിട്ടും അവർ ആംബുലൻസുമായി മൂന്നാർ റിസോർട്ടിൽ എത്തും മുമ്പേ അയാൾ അടങ്ങുന്ന 19 അംഗ സംഘം അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. പിന്നീട് തെരച്ചിലിനൊടുവിൽ ആണ് ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് കണ്ടെത്തി എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. രോഗബാധിതനെയും ഭാര്യയെയും ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 19 അംഗ സംഘത്തിലെ മറ്റുള്ളവർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. രോഗബാധിതർ കയറിയതിനെ തുടർന്ന് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരെയും പുറത്തിറക്കിയെന്നായിരുന്നു ആദ്യം ലഭ്യമായ വിവരം. പിന്നീട് അത് ശരിയല്ല എന്ന് സിയാൽ അധികൃതർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. വിമാനത്താവളം അടച്ചിടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വസ്തുത. എന്തായാലും രോഗം ബാധിച്ച ഈ മനുഷ്യനെയും ഭാര്യയെയും ആശുപത്രിയിലേക്കും കൂടെയുള്ള 17 പേരെ ഹോട്ടലിലേക്കും മാറ്റുവാൻ കളക്ടർ മന്ത്രിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിദേശികളെ പുറത്തുവിടുന്നതിന് മുമ്പ് ആരോഗ്യവകുപ്പിന്റെ അനുമതി വാങ്ങണമെന്നും മന്ത്രി വ്യക്തമാക്കി. യു കെയിൽ നിന്നുള്ള സംഘം മൂന്നാറിൽ നിന്ന് അനുമതിയില്ലാതെ കൊച്ചിയിലെത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം തേടിക്കഴിഞ്ഞു. ആരോഗ്യം ടൂറിസം വകുപ്പുകളോടും പോലീസ് മേധാവിയോടും കളക്ടറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. 19 അംഗ സംഘം ഒഴികെയുള്ള യാത്രക്കാരെ കൊണ്ടുപോകുവാൻ വിമാന കമ്പനി തയ്യാറാവുകയായിരുന്നു ചെയ്തത്. ഒരു യാത്രക്കാരൻ സ്വമേധ്യാ യാത്രയിൽ നിന്ന് ഒഴിവായതും സംഭവം തന്നെയാണ്. ബ്രിട്ടീഷ് പൗരൻ പോയ വഴികളും വിമാനത്താവളവും അണുവിമുക്തമാക്കുന്ന നടപടികൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ എസ് സുഹാസ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും എറണാകുളത്തെ എയർപോർട്ട് അടയ്ക്കില്ല, പകരം കർശനമായ സുരക്ഷയിലൂടെ ഏതെങ്കിലും വഴിയിൽ കൊറോണ പടരാനുള്ള സാഹചര്യം ഉണ്ടായാൽ അവ പൂർണ്ണമായും ഒഴിവാക്കാനായിരിക്കും ഇനി ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.